അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മമ്മി സപ്പോർട്ടിന് വേണ്ടിയിട്ട് മമ്മി വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി എടുക്കാനുള്ള ആ ഒരു എനർജി കിട്ടാത്തതുകൊണ്ട് ഞാൻ മാക്സിമം മമ്മീനെയും കൊണ്ട് സാരിയാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. മീശോയുടെ ഹോളാണ് കേട്ടോ. അപ്പൊ സാരി മുഴുവൻ മമ്മീനെയും കൊണ്ട് ഉടുപ്പിച്ചിട്ടായിരിക്കും കാണിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ ബ്ലൗസ് ഒന്നും മമ്മിക്ക് പാകമില്ല, പിന്നെ ഞാൻ തയ്ച്ചിട്ടുമില്ല കേട്ടോ, എനിക്ക് അതിനുള്ള ഒരു ടൈമും കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്തായാലും എല്ലാത്തിന്റെയും ബ്ലൗസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ക്വാളിറ്റിയും വൈസും ഒരുപാട് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയത്, അതായത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാരീസ് ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇത് മീഷോ ഹോളാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. മീഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവസ്റ്റ് പ്രൈസിൽ, അതായത് ലോവസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു ആപ്പാണ് കേട്ടോ നമ്മുടെ മീഷോ എന്ന് പറഞ്ഞ ആപ്പ്. ഇന്ത്യയിലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്പും കൂടിയാണ് നമ്മുടെ മീഷോ ആപ്പ്. 1 crore യൂസേഴ്സ് ഉണ്ട് നമുക്ക് മീഷോയിൽ. അതുപോലെ തന്നെ 60 ലക്ഷത്തിലധികം 60 lakh കൂടുതൽ ആയിട്ട് പ്രൊഡക്ട്സും നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. മീഷോയിൽ ഉള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി, സൽവാസ്, അതുപോലെ തന്നെ ചുരിദാർ സെറ്റ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ടൈപ്പ് ചെയ്താൽ കിട്ടാവുന്ന ഒരു ആപ്പും കൂടിയാണ് കേട്ടോ നമ്മുടെ മീഷോ ആപ്പ്. അപ്പൊ നിങ്ങൾ മീഷോ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാണെങ്കിൽ വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30% ഓഫ് അല്ലെങ്കിൽ 100 rupees ഓഫ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വായിക്കേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മീഷോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രസ്സിന്റെ കോഡുകളെല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കോട്ടൺ സാരി അല്ലേ മേം? ഫസ്റ്റ് ഒരു കോട്ടൺ സാരി ആണ് കേട്ടോ. ഒരു യെല്ലോയും ബ്ലാക്ക് കോഡിങ് കൂടിയിട്ടുള്ളൊരു കോട്ടൺ സാരി ആണ്. ഇതിന്റെ മുന്താണി വന്നിട്ട് ചെറിയൊരു, ഇതിനെന്താ മീ പറയുക, ഇങ്ങനെ കെട്ടിട്ട് വെച്ചേക്കണേന്? എന്ത് പറയൂട്ടോ അതിനെ, അയ്യോ കെട്ടിടുക എന്ന് പറയുമോ, അങ്ങനെയല്ലേ പറയാ. അപ്പൊ ഇങ്ങനെ മുന്താണിയുടെ അറ്റത്ത് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പശു ഒന്നും തേക്കാത്തതാണ്. അപ്പൊ മമ്മി പറഞ്ഞു കുറച്ചുകൂടി നാളെ ലാസ്റ്റ് ചെയ്യുന്നത്, കോട്ടൺ സാരിയിൽ അധികം പശു തേച്ചു തന്നെ ഭയങ്കര ലാസ്റ്റിംഗ് കുറവായിരിക്കും അല്ലേ. ചുരുങ്ങിപ്പോ, പക്ഷേ ഇത് ചുരുങ്ങൂല, അങ്ങനെ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണ്. എന്റെ ബ്ലൗസ് ബ്ലൗസ് ഇത് ഈ ബ്ലാക്കും യെല്ലോയോടും കൂടിയിട്ടുള്ളതാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഡിസൈൻ ഉണ്ടോന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. യെല്ലോയും ബ്ലാക്കും ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉടുത്താൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ്. എന്തായാലും മമ്മി ഉടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. എന്നുവെച്ചാൽ അധികം റേറ്റ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും റേറ്റ് കുറവില് നമുക്ക് കോട്ടൺ മെറ്റീരിയലിലുള്ള നല്ലൊരു സാരി കിട്ടും, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് കൂടെ ഞാൻ മേടിച്ചെ കാണിച്ചുതരാം. ചൂടുകാലത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല ഒരു സാരിയാണ്. നല്ല കോമ്പിനേഷനും ആണ് കേട്ടോ ബ്ലാക്കും യെല്ലോയോടെയും കൂടിയത് അല്ലേ. അപ്പൊ ഇതെന്തായാലും ഉടുത്തിട്ടുള്ളത് കാണിച്ചു തരാം സൈഡിലോട്ട് വെച്ച്. അപ്പൊ അടുത്ത സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പട്ടൊക്കെ കൂടിയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആണെന്ന്, പക്ഷെ ഇത് അത്രക്ക് ഡാർക്ക് ഗ്രീൻ അല്ല അല്ലേ, അത്രക്ക് ഡാർക്ക് ഗ്രീൻ അല്ല കേട്ടോ. പിന്നെ അടിയിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ, അടിയിലോട്ട് ഇത്രയും വലിയൊരു ബോർഡർ ആണ് വരുന്നത്. മോൾ ഭാഗത്ത് അത്രയുള്ള ബോർഡർ ഇല്ല, കുഞ്ഞു ബോർഡർ ആണ് കേട്ടോ മോൾ ഭാഗത്ത് വരുന്നത്. പക്ഷെ അടിയിലോട്ട് വരുമ്പോ നല്ല വലിയ ബോർഡർ ഒക്കെ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സൈഡിലായിരിക്കും വരിക അല്ലേ. എന്റെ മുന്താണി ഇതാ, ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ. ബ്ലൗസ് ബ്ലൗസ് പീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കൈ ഇതായിട്ട് ബ്ലൗസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മൾ ഇപ്പൊ എടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മള് ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ. കാരണം ഉണ്ടോ, കുഞ്ഞാറ്റയ്ക്കാണ് അങ്ങനെ. ഇപ്പൊ നമ്മള് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രം എനിക്ക് ചിലപ്പോ തയ്ക്കോളൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൗസ് എനിക്ക് ഒരുപോലത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ തയ്ക്കാനൊന്നും നിൽക്കാറില്ല. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത സാരി. അടുത്ത സാരി വന്നിട്ട് ഇത് ഞാൻ വല്യമ്മയ്ക്ക് വേണ്ടിട്ട് ആയിട്ടെടുത്തതാണ് കേട്ടോ അല്ലേ. ഇത് വല്യമ്മയ്ക്ക് ആയിട്ടെടുത്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഭയങ്കര സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ, ഇത് സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. ഡിസൈൻ വരുന്നത് ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ളത്. എന്നാ നമുക്ക് ഡെയിലി യൂസിന് പറ്റുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. കുഴപ്പമില്ല, കഴുകാൻ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റിയതാ, വാഷ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ബ്ലൗസ് കാണിച്ചേ, ബ്ലൗസ് പീസ് ഇതാണ്,
പ്ലെയിൻ ആയിട്ടുള്ളത്. അതിന്റെ മുന്താണി ഇതല്ലേ, മുന്താണി ഇതാ. ബ്ലൗസിൽ വന്നിട്ട് നമുക്ക് ഹാൻഡിൽ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട്. കൈയുടെ അവിടെ കൊടുക്കാൻ പാകത്തിനുള്ള വർക്കുണ്ട്. ബാക്കി ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കേട്ടോ, സാരിയാണ്. പിന്നെ ഈ കളറും എൻ്റെ കയ്യിലും ഇല്ല, വില്യമ്മയുടെ കയ്യിലും ഇല്ല. പിന്നെ വില്യമ്മയ്ക്ക് ഒരുപാട് ഡാർക്ക് കളർ ഇഷ്ടമാണ്, എന്നാൽ അത്ര ഡാർക്കും ഇഷ്ടമല്ല, കുറച്ച് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന കളേഴ്സൊക്കെ വില്യമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പം അത് നോക്കിയിട്ടാണ് ഈ ഒരു കളർ ഞാൻ മമ്മിയോട് സെലക്ട് ചെയ്തത്. ഇതിനകത്തൊരു മയിലോ അങ്ങനെ ഈ ഡിസൈൻ വരുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞു മയിലൊക്കെയാണ് കേട്ടോ. മയിലും പിന്നെ ഈ ഒരു വട്ടം റൗണ്ടും, മയിലും ഈ ഒരു വട്ടവും കൂടിയും കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതും ഇട്ടിട്ടുള്ള ഡ്രസ്സ് മമ്മി കാണിച്ചു തരൂ കേട്ടോ. അടുത്ത സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ബാക്കിലോട്ട് വെക്കുകയാണ്. അടുത്ത സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച യെല്ലോയും ബ്ലാക്കും ഇല്ലേ, അതിൻ്റെ പിങ്കും ബ്ലൂവും നല്ല നല്ല സാരി കേട്ടോ. ഇത് നല്ല കളർ ഉണ്ടല്ലേ, അകത്ത് വെച്ച് കണ്ടതിനേക്കാളും ഫേസിന് കുറച്ചധികം ബ്രൈറ്റ്നെസ് തോന്നിക്കുന്നു. അല്ലാ അല്ലേ, നല്ല കളറ് തോന്നിക്കൂ കേട്ടോ, പെട്ടെന്ന് കളറ് തോന്നിക്കുന്ന ടൈപ്പ് അല്ലേടാ, കളറ് തോന്നിക്കുന്ന ടൈപ്പ് ഒരു കളറാണ്. അതായത് നമുക്ക് സ്കിന്നിനൊരു സ്കിൻ ടോണ് കുറച്ചുകൂടി ബ്രൈറ്റനായിട്ട് തോന്നിക്കുന്ന ടൈപ്പ് കളറായിട്ടുള്ള ഒരു സാരിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും റേറ്റ് കുറവാണ്. ബ്ലൗസ് ഈ നീലയും ഈ ഒരു പിങ്കോ വരുന്നത് ലൈനിങ് ഇട്ട് തയ്ക്കേണ്ടി വരും കേട്ടോ. പക്ഷെ നല്ലതാ, ഇച്ചിരി അകന്ന നൂലാണല്ലേ, പക്ഷെ അങ്ങനെ അങ്ങനെ ചുരുങ്ങി പോകുന്നില്ല, പോവില്ലായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് മീശോയുടെ തന്നെയാണ്, എനിക്ക് ഇഷ്ടം. കാരണം ഇത് ചെറുതായിട്ടൊരു പശ കൊടുത്തിട്ട് നമ്മൾ ഉടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ മാറിപ്പോയാലും ശരീരത്തിൽ നിന്ന് അങ്ങും അങ്ങും മാറില്ല, മാറില്ല. നന്നായിട്ട് ഒതുങ്ങി കിടക്കും, ഒതുങ്ങി അവിടെ കിടക്കും. നമ്മുടെ കേരള സാരി ഇതുപോലെ ഒതുങ്ങി കിടക്കും. അടുത്ത സാരി എന്ന് പറഞ്ഞാൽ മമ്മി ഇപ്പൊ ഇട്ടിരിക്കുന്ന സാരിയാണ്. ഈ സാരിയുടെ ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോ എന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല ബ്ലാക്ക് തന്നെയാണ് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. ഈ ബ്ലൗസും ഈ സാരിയും കൂടി ഒരുമിച്ചാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ ഞാൻ മമ്മീനെ ഉടുപ്പിച്ച് നിർത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഡ്രസ്സും ആകുമ്പോ മമ്മി അങ്ങനെ മാറി മാറി ഉടുത്തെങ്ങ് ഒക്കെ ആക്കിക്കോളോ. അപ്പൊ അതുകൊണ്ടാണ് മമ്മീനെ ഉടുപ്പിച്ചത്. നല്ല രസമുണ്ട് കേട്ടോ, ഈ ബ്ലൗസ് കൊള്ളാം. ഈ സാറ്റിന്റെ ഇത് നല്ല ഇഷ്ടമായി. ബ്ലൗസ് ബ്ലൗസ് നല്ല നല്ല കട്ടയുണ്ട്. പിന്നെ അതുപോലെ നല്ല കട്ടിയാട്ടോ, നല്ല കട്ടിയുണ്ട് സാരി. സാറ്റിന് നല്ല കട്ടിയുള്ള സാറ്റിനാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്താ പറയാ, നിങ്ങക്ക് ഇഷ്ടപ്പെടുവോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക. കാരണം എനിക്കത്രേ നേരത്തെ ചെയ്ത പോലെ കുറച്ച് മോഡേൺ ടച്ചൊക്കെ വരുത്തി, അല്ലെങ്കിൽ ഞാനൊന്ന് ഇതുപോലത്തെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കാൻ നോക്കിയതായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ നീ പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോ ഇല്ല, ഞാൻ രണ്ടു ദിവസം മുമ്പുള്ളതിനേക്കാളും ഞാനിപ്പോ ഓക്കെ ആയി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ മീഷോ ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫ് കിട്ടും. അതുപോലെ തന്നെ 100 rupees ഓഫ് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസ് ആയിട്ടാണ് അതിൽ. ബൈ, ടേക്ക് കെയർ.